അല്ലാഹു വിധി കൽപ്പിക്കുന്നവനായ റബ്ബാണ്. തെറ്റും ശരിയും അല്ലാഹുവാണ് വിധി കൽപ്പിക്കുക. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമായ അറിവിനനുസരിച്ച് മാത്രമേ നമുക്ക് വിധി പറയാൻ കഴിയൂ. പക്ഷേ ഒരു വിഷയത്തിലെ കൃത്യമായ തീരുമാനം അത് പറയേണ്ടത്, അതറിയിക്കേണ്ടത് അല്ലാഹു ജല്ല ജലാലുവാണ്. നമുക്കത് ചെയ്യാൻ കഴിയില്ല. മസ്അല നമുക്ക് നോക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ശരിയായ വിധി അല്ലാഹു തആലയ്ക്ക് അറിയുള്ളൂ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ വല്ലാഹു യതവല്ല സറായിർ ഫമൻ അളഹറ ലന ഖൈറൻ അഖദ്ന വമൻ അളഹറ ലന ശറൻ ആഖബ്ന. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന നന്മ അത് നന്മയായിട്ട് നമ്മൾ വിധിക്കും, പ്രത്യക്ഷത്തിൽ തിന്മ കണ്ടാൽ തിന്മയ്ക്ക് നമ്മൾ ശിക്ഷ വിധിക്കും. പക്ഷേ അവരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ഖൈർ അത് നമുക്കറിയാൻ പറ്റില്ല. നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ, നമ്മൾ പ്രത്യക്ഷം കൊണ്ടാണ് വിധി പറയുക. പ്രത്യക്ഷത്തെ എന്താ കാണുക? ഒരാൾ നിസ്കരിക്കുന്നില്ല. ഒരു ഭരണാധികാരി വിധി പറയുമ്പോൾ നിസ്കരിക്കാത്ത ഒരാൾ, അത് നിസ്കാരം നിഷേധിച്ചുകൊണ്ടാണോ മടി കൊണ്ടാണോ, അതിനൊക്കെ ശിക്ഷയിൽ വ്യത്യാസം ഉണ്ടാവും. ആ ശിക്ഷാ നടപടി സ്വീകരിക്കും. ഒരാൾ പറയാൻ, ഞാൻ ഹറമ നിസ്കരിച്ചിട്ട് വരിക എന്നൊരാൾക്ക് വേണമെങ്കിൽ പറയാം, ആൾ നിസ്കരിച്ചിട്ടുണ്ടായിരിക്കാം. അള്ളാഹുവിൻ്റെ ചില ഔലിയാക്കന്മാർക്ക്, മഹ്ഫൂദീങ്ങളായ ആളുകൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായിരിക്കാം അവിടെ ശരി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രത്യക്ഷത്തിൽ നിസ്കരിക്കുന്നില്ലേ, നിസ്കരിക്കാത്തതിൻ്റെ വിധിയാണ് നമ്മൾ പറയുക. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് അവരുടെ വിധി മറ്റൊന്നായിരിക്കാം. നമ്മൾ മനുഷ്യരല്ലേ, പ്രത്യക്ഷമല്ലേ നോക്കാൻ പറ്റൂ. വല്ലാഹു യതവല്ല സറായിർ, രഹസ്യം അത് അള്ളാഹു ഏറ്റെടുക്കും. നമുക്ക് പ്രത്യക്ഷമേ നോക്കാൻ പറ്റൂ.